ഞാൻ അവിടെ സുഖവാസത്തിന് പോയതല്ല ഗെയിം കളിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് തിരിച്ചു വന്നത്. പിന്നെ മറ്റുള്ളവരുടെ ദേഷ്യത്തെ അളക്കാൻ ഹനാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. തനിക്ക് ദേഷ്യവുമില്ല. താൻ ഒരു സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിട്ട് അവിടെ പറന്ന് നടക്കുമായിരുന്നു എന്നുള്ളത് ഞങ്ങൾ കണ്ടു. പിന്നെ താൻ എന്തിനാണ് അപ്പോ പട്ടിണി കിടന്നത്? തന്റെ അറിവ്, ഓ അത് വളരെ വലിയൊരു അറിവാണ്. പട്ടിണി കിടക്കുന്ന സമയത്ത് ഒരു കൊച്ചു കൊണ്ടുവന്ന് ആപ്പിള് കൊടുത്ത് പറയണേ അത് കുരങ്ങിന് മാത്രം തിന്നാനുള്ളതാണെന്ന്. അതിന്റെ അർത്ഥം മനുഷ്യർക്ക് തിന്നാനോ? ഇത്രയും വലിയ അറിവ് സ്വപ്നങ്ങളിൽ മാത്രം. അനാൻ എത്രയും അറിവൊക്കെ തനിക്കുണ്ടായിരുന്നു. പിന്നെ അസുഖം ബാധിച്ച ആൾക്കാരൊക്കെ പുറത്തു പോയിട്ട് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പുറത്തു പോയവരൊക്കെ അകത്ത് വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടവള ഞാനും. അപ്പോ ആഗ്രഹിച്ചിരുന്നു ജനങ്ങളായാലും ബിഗ് ബോസ് ടീമായാലും ഉള്ളിൽ വരാൻ ആഗ്രഹിക്കുന്നവരെ അവര് അസുഖം മാറിയിട്ട് ഉള്ളിലേക്ക് വിടും. തന്നെ അകത്തേക്ക് വിടാത്തത് എന്താണെന്നറിയോ? ഒരാള് പോലും ആഗ്രഹിക്കുന്നില്ല താൻ അകത്തേക്ക് വരണം എന്നുള്ളത്. വലിയ വീരവാദം മുഴക്കണ്ട, മനസ്സിലായില്ലേ? മിണ്ടാതെ ഒരു ഭാഗത്ത് ഇരുന്ന് അത്രയും നല്ലത്. പിന്നെ തന്നെ തലയിൽ കയറ്റി വെച്ച കുറച്ച് ചാനലുകാരുണ്ട്, അവർക്ക് അബദ്ധമായി എന്ന് തോന്നിക്കാണും. ഇപ്പൊ താൻ ബിഗ് ബോസിൽ പോയി തന്റെ ഒറിജിനൽ രൂപം കണ്ടപ്പോ ഞെട്ടിപ്പോയി. കാണും അവര് തന്നെ ആലോചിക്കണം, ഇതിനെയാണോ ഞങ്ങൾ കയറ്റി വെച്ചത് തലയിൽ എന്ന്. മനസ്സിലായില്ലേ? പിന്നെ പറയാനുള്ളത് എന്താ പറയാ, വെള്ളം കുടിക്കണം, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താൻ പറഞ്ഞു. താൻ പട്ടിണി കിടന്നതിനെ അതിനെന്താണ് പറയാനുള്ളത്? ഒന്നിനും കയ്യിലാകാണ്ടിരിക്കുമ്പോ താൻ ചെയ്ത ഒരു ചീപ്പ് ഗെയിമല്ലേ അത്? പുറത്തേക്ക് വരാൻ വേണ്ടിട്ട് താൻ അത്ര തന്റെയോടുള്ളവളായിരുന്നെങ്കിൽ, തന്റെയോടുള്ള പെണ്ണായിരുന്നെങ്കിൽ ആ ഗെയിമില് നിന്ന് ജയിച്ച് വിന്നറാകാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിന്റെ പാതിയെങ്കിലും എത്തിയിട്ട് വരണമായിരുന്നു. അല്ലാതെ പാതിക്ക് ഇട്ടേച്ച് വരുന്നതല്ല ഒരു കഴിവുള്ള ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? തനിക്ക് എത്ര കഴിവുണ്ടെന്ന് നാട്ടുകാരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. താൻ ഇനി വലിയ വീരവാദം മുഴക്കിയിട്ട് കാര്യമില്ല. വായിലെ നാക്ക് മാത്രം പോരാ ഹനാനെ ബിഗ് ബോസിൽ നിൽക്കാനായിട്ട്. അത്യാവശ്യം കുറച്ചെങ്കിലും താനായിട്ട് നിൽക്കണം. താൻ മറ്റുള്ളവരെ കോപ്പി അടിച്ച് നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രജിസാറിനെ കോപ്പി അടിച്ച് നിന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. മറ്റുള്ളവർക്ക് എത്ര പേർക്ക് ഫീൽ ചെയ്തോന്ന് എനിക്കറിയില്ല. എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു. രജിസാർ ഒരുപാട് അറിവുകൾ താൻ അവിടെ പകർന്നു കൊടുത്തു. താൻ എന്താണ് പകർന്നു കൊടുത്തത് എനിക്കറിയാണ്ട് ചോദിക്കുകയാണ്. താൻ എന്താ പകർന്നു കൊടുത്തത്? തനിക്ക് തന്റെയോടുള്ളവളാണെങ്കിൽ ഇനി ഒരു തവണയെങ്കിലും അവിടേക്ക് പോകാൻ ശ്രമിക്കുകയോ പറ്റുമോ? തനിക്ക് താൻ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തതിന് വളരെ നന്ദിയുണ്ട്. ഇങ്ങനൊരു സ്പേസ് ഏഷ്യാനെറ്റുകാർ കൊടുത്തത് കാരണം കുറെ വീരവാദം മുടക്കിയിട്ട് വിളിയിൽ കിടന്ന് ഷോ ഇറക്കായിരുന്നു. ആ ഷോ ഇപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞു, അത്രയുള്ളൂ. സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ശ്രദ്ധേയമായി പിന്നീട് ബിഗ് ബോസിൽ വരെ മത്സരാർത്ഥിയായി എത്തിയ താരമാണ് ദയ അച്ചു. ബിഗ് ബോസിന്റെ രണ്ടാം സീസണിലാണ് ദയ അച്ചു മത്സരാർത്ഥിയായി എത്തിയത്. വൈൽഡ്കാർഡ് എൻട്രിയിലൂടെ വന്ന താരം കുറഞ്ഞ കാലം കൊണ്ട് ശ്രദ്ധേയമായി. എല്ലാ വിഷയങ്ങളിലും തന്റേതായ അഭിപ്രായം പ്രകടിപ്പിക്കാറുള്ള ദയയുടെ ഏറ്റവും പുത്തൻ വീഡിയോ ആണ് ശ്രദ്ധേയമാകുന്നത്. ബിഗ് ബോസിൽ വൈൽഡ്കാർഡ് എൻട്രിയായി എത്തിയ ഹനാൻ എവിക്റ്റായതിനു പിന്നാലെയുള്ള ഹനാനെക്കുറിച്ചുള്ള അഭിപ്രായമാണ് തൻ്റെ വീഡിയോയിൽ ദയ അച്ചു പങ്കുവച്ചിരിക്കുന്നത്. തീരെ ഒരു കഴിവുമില്ലാത്ത വ്യക്തിത്വവും ടാലൻറ്റുമാണ് ഹനാന് ഉള്ളതെന്ന് ദയ അച്ചു ലൈവിൽ തുറന്നടിക്കുന്നു. സ്വയം ബിഗ് ബോസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഹനാൻ്റെ നാടകമായിരുന്നു ഹനാൻ്റെ പട്ടിണി കിടക്കൽ എല്ലാമെന്നായിരുന്നു ദയയുടെ വെളിപ്പെടുത്തൽ.